വെൽക്കം ടു ഓൾ. എല്ലാവർക്കും ഇന്നത്തെ കോൺക്രീറ്റ് ടെക്നോളജിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റോറേജ് ഓഫ് സിമെൻറ്റ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് സ്റ്റോറേജ് ഓഫ് സിമെൻറ്റ് ആണ്. അതായത് സിമെൻറ്റ് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള പ്രിക്കോഷൻസ് കൺസിഡർ ചെയ്തിട്ട് വേണം സ്റ്റോർ ചെയ്യണം എന്നതാണ് നോക്കുന്നത്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് മോയ്സ്ചർ. അപ്പോൾ നമുക്ക് മോയ്സ്ചർ എന്താ നോക്കാം. More than 5% of moisture absorption makes cement useless. So, cement should be stored in watertight conditions. അതായത് 5% കൂടുതൽ moisture content absorb ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സിമെൻറ്റ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും സിമെൻറ്റ് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ വാട്ടർടൈറ്റ് കണ്ടീഷനിലായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. ദെൻ പീരിയഡ് ഓഫ് സ്റ്റോറേജ്. In airtight containers, cement can be stored for a long time or long period, but not advisable in jute bags. അതായത് നമ്മൾ സിമെൻറ്റ് സ്റ്റോർ ചെയ്യുന്നത് എയർടൈറ്റ് കണ്ടെയ്നേഴ്സിലാണെങ്കിൽ അത് നമുക്ക് എത്ര കാലത്തേക്ക് വേണമെങ്കിൽ അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ സ്റ്റോർ ചെയ്യുന്നത് ജൂട്ട് ബാഗ്സിലാണെങ്കിൽ ലോങ് പീരീഡിലേക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നല്ലത് എയർടൈറ്റ് കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് കാലത്തേക്കും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ പൈൽസ്. സിമെൻറ്റ് ഷുഡ് ബി സ്റ്റാക്ക്ഡ് ഇൻ പൈൽസ് ഓഫ് 10 bags ഈച്ച്. ഈച്ച് പൈൽ ഷുഡ് ബി കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 centimeters ബിറ്റ്വീൻ ബാഗ്സ് ആൻഡ് ഫോം ദ എക്സ്റ്റീരിയർ ഓഫ് വാൾ. ദ പാസേജ് ഓഫ് വിഡ്ത് എബൌട്ട് 90 centimeters ടു ബി പ്രൊവൈഡഡ് ബിറ്റ്വീൻ പൈൽസ്. അതായത് സിമെൻറ്റ് എപ്പോഴും സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ 10 bags കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള പൈലായിട്ടാണ് അടുക്കി വെച്ചിട്ടുണ്ടാവുക. നിങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ സിമെൻറ്റ് ഷോപ്പിലൊക്കെ നിങ്ങൾ ചെന്നത് കണ്ടിട്ടുണ്ടാവും. പൈലായിട്ടായിരിക്കും എന്ത് അടുക്കി വെച്ചിട്ടുണ്ടാവുക, സിമെൻറ്റ് അടുക്കി വെച്ചിട്ടുണ്ടാവുക. അതിൽ ഒരു പൈലിൽ 10 bags ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഓരോ പൈലും വെക്കുന്നതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 centimeters ആയിരിക്കും. അതായത് എക്സ്റ്റീരിയർ വാളിൽ നിന്നും 30 centimeters ആയിരിക്കും ഓരോ പൈൽസും വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ ഈച്ച് പൈൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസും 30 centimeters ആയിരിക്കും. ദ പാസേജ് ഓഫ് വിഡ്ത് എബൌട്ട് 90 centimeters ടു ബി പ്രൊവൈഡഡ് ബിറ്റ്വീൻ ദ പൈൽസ്. അതുപോലെ തന്നെ പാസേജ് പാസ് ചെയ്യാനുള്ള വിഡ്ത്ത്, പാസേജ് വിഡ്ത്ത് എന്ന് പറയുന്നത് 90 centimeters ഈ പൈൽസിൻ്റെ ഇടയിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ദെൻ ക്വാളിറ്റി ഓഫ് സിമെൻറ്റ്. If the cement is finely grained, it will be more active and can absorb more moisture. Hence, extra care has to be taken for storage. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സിമെൻറ്റ് എന്ന് പറയുന്നത് ഫൈൻലി ഗ്രെയിൻഡ് ആണല്ലോ. അതുകൊണ്ട് തന്നെ കൂടാതെ ഫൈൻലി ഗ്രെയിൻഡ് എന്ന് പറയുമ്പോൾ അത് മോർ ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെപ്പോഴും റിയാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് മോയ്സ്ചർ കണ്ടൻറ് ധാരാളം അബ്സോർബ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എക്സ്ട്രാ കെയർ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടി വരും മോർ ഫൈൻലി ഗ്രെയിൻഡ് സിമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ. ദെൻ റിമൂവൽ ഓഫ് സിമെൻറ്റ്. When cement bags are to be removed from piles of sufficient height, they have to be removed in such a way that steps are created in the stacks. അതായത് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലുള്ള സിമെൻറ്റിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അതായത് ഹൈറ്റിലുള്ള പൈൽസിൽ നിന്നാണ് നമ്മൾ സിമെൻറ്റ് എടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പർട്ടിക്കുലർ മെത്തേഡിലായിരിക്കും നമ്മൾ അത് അവിടെ നിന്ന് മാറ്റുക. അതായത് സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ഈ സ്റ്റാക്സ് തമ്മിൽ സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ആ മുകളിലുള്ള സിമെൻറ്റ് എപ്പോഴും എടുക്കുക. അഗെയിൻ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു റിമൂവ് സിമെൻറ്റ് ബാഗ്സ് ഇൻ ദ ഓർഡർ ഓഫ് ദി സ്റ്റോറേജ്. അതായത് ഒരു പർട്ടിക്കുലർ മാനറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്സ് മാനറിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ദെൻ സ്റ്റോറേജ് ഷെഡ്സ്. വാൾസ്, റൂഫ്സ് ആൻഡ് ഫ്ലോർസ് ടു ബി വാട്ടർ പ്രൂഫ്. അതായത് നമ്മൾ കണ്ടെയ്ൻ ചെയ്യുന്ന സ്റ്റോറേജ് ചെയ്യുന്ന ആ ഷെഡിൻ്റെ വാൾസും അതേപോലെ തന്നെ റൂഫ്സും ഫ്ലോറും ഒക്കെ എന്തായിരിക്കണം, വാട്ടർ ടൈറ്റ് ആയിരിക്കണം. ഫ്ലോർ ഓഫ് ഷെഡ് ഷുഡ് ബി എബോവ് ഗ്രൗണ്ട് ലെവൽ. അതുപോലെ തന്നെ ഈ ഫ്ലോർ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലായിരിക്കണം എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോപ്പർ ഡ്രൈനേജ് ഒക്കെ പ്രൊവൈഡ് ചെയ്തതായിരിക്കണം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഷെഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സിമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്. അതായത് നമ്മൾ മോസ്റ്റ്ലി കോമൺലി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിമെൻറ്റാണ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് എന്ന് പറയുന്നത്.
ഇത് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് 33 ഗ്രേഡ് 43 ഗ്രേഡ് ആൻഡ് 53 ഗ്രേഡ് അതായത് 33 അതുപോലെ 43, 53 ഗ്രേഡ്സിലൊക്കെ ഈ സിമെൻറ്റ് കാണപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 43 അതുപോലെ 33, 53 എന്നൊക്കെ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ദി സിമെൻ്റ് ആണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ജനറൽ സ്ട്രക്ചേഴ്സ് ജനറൽ സ്ട്രക്ചേഴ്സിൻ്റെയൊക്കെ കൺസ്ട്രക്ഷന് കോമൺലി യൂസ് ചെയ്യുന്നത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻ്റ് ആണ് നമ്മളൊക്കെ കണ്ടു പരിചയമുള്ളതും വീട് റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻ്റ് ആയിരിക്കും ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിമെൻ്റ് എന്ന് പറയുന്നത് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് ഹൈ ഏർലി സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈ ഏർലി സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് ആണ് ഏർലി ഇത് സ്ട്രെങ്ത് അറ്റൻഡ് ചെയ്തു റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് എന്ന പേരിൽ തന്നെ ഉണ്ട് ഇത് ഹാർഡൻ ചെയ്യുന്നത് വളരെ പെട്ടെന്നായിരിക്കും അതായത് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത് വളരെ പെട്ടെന്നായിരിക്കും ഇറ്റ് ക്യാൻ ഡെവലപ്പ് 7 ഡേയ്സ് സ്ട്രെങ്ത് ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഇൻ ജസ്റ്റ് 3 ഡേയ്സ് അതായത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ ആ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് 7 ഡേയ്സ് കൊണ്ട് അറ്റൈൻ ചെയ്യുന്ന സ്ട്രെങ്ത് നമ്മൾ ഇപ്പോൾ റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ജസ്റ്റ് 3 ഡേയ്സ് കൊണ്ട് അതിനെ അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റും അതായത് OPC അതായത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് OPC 7 ഡേയ്സ് കൊണ്ട് അച്ചീവ് ചെയ്യുന്ന സ്ട്രെങ്ത് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിന് ജസ്റ്റ് 3 ഡേയ്സ് കൊണ്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും ദെൻ ഹയർ സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് ഡ്യൂ ടു ഹയർ ഫൈനസ് അതായത് ഈ ഹയർ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹയർ ഫൈനസ് ആയിരിക്കും ഹൈ ഫൈനസ് സിമെൻ്റ് ആയിരിക്കും റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രീ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ അതായത് പ്രീ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കോൾഡ് വെതർ കോൺക്രീറ്റിംഗ് കോൾഡ് വെതർ കോൺക്രീറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട് ആൻഡ് യൂസ്ഡ് വേർ ഫോം വർക്ക്സ് ഹാസ് ടു ബി റിമൂവ്ഡ് റാപ്പിഡ്ലി അതുപോലെ തന്നെ ഇപ്പോൾ ഫോം വർക്ക്സ് ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് ആയിരിക്കും അതായത് പെട്ടെന്ന് സിമെൻറ്റ് സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ ഇതെന്തു യൂസ് ചെയ്യുന്നത് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത് ദെൻ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് ഇറ്റ് ഈസ് മാനുഫാക്ചർഡ് ബൈ അഡീഷൻ ഓഫ് പൗഡേർഡ് കാൽസ്യം ക്ലോറൈഡ് ടു റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് അതായത് ഇത് നമ്മൾ നേരത്തെ പഠിച്ചത് റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് ആണ് അതായത് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിനേക്കാളും വളരെ ഫാസ്റ്റ് മാനറിൽ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിലോട്ട് പൗഡേർഡ് കാൽസ്യം ക്ലോറൈഡ് ആഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത് എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് ദെൻ ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ആൻഡ് കോമ്പാക്റ്റഡ് വിതിൻ 20 മിനിറ്റ്സ് ഓഫ് മിക്സിംഗ് ദെൻ നമ്മൾ പറഞ്ഞു OPC അല്ല റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിലോട്ട് പൗഡേർഡ് കാൽസ്യം ക്ലോറൈഡ് മിക്സ് ചെയ്യുന്നത് എന്നിട്ട് അത് പ്ലേസ് ചെയ്ത് അതുപോലെ കോമ്പാക്റ്റ് ഒക്കെ ചെയ്ത് 20 മിനിറ്റ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് ഉണ്ടാക്കുന്നത് ഇത് ഏർലി സ്ട്രെങ്ത് വിൽ ബി റാപ്പിഡ് ഇതിൻ്റെ ഏർലി സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത് വളരെ പെട്ടെന്നായിരിക്കും ദെൻ അനദർ ടൈപ്പ് ഓഫ് സിമെൻറ്റ് ഈസ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ഇത് സൾഫേറ്റ് അറ്റാക്കിനെയും സൾഫേറ്റ് റിയാക്ഷനെയും ഒക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ടാവും സൾഫേറ്റ് ക്യാൻ റിയാക്ട് വിത്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ സിമെൻറ്റ് അതായത് സിമെൻറ്റിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് സൾഫേറ്റ് റിയാക്ട് ചെയ്തിട്ട് കാൽസ്യം സൾഫേറ്റ് ഉണ്ടാവും ആൻഡ് വിത്ത് അലുമിനേറ്റ്സ് ഫോംസ് കാൽസ്യം സൾഫോ അലുമിനേറ്റ് അതുപോലെ തന്നെ അലുമിനേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാൽസ്യം സൾഫോ അലുമിനേറ്റ്സും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് വിച്ച് ആർ ബൾക്കി ആൻഡ് ഫോംസ് ക്രാക്സ് ദാറ്റ് ഇസ് കോൾഡ് സൾഫേറ്റ് അറ്റാക്ക് അതായത് അതൊരു ബൾക്കി നേച്ചർ ആയിരിക്കും അതിനുണ്ടാവുക അങ്ങനെ അത് ബൾക്കി ആകുമ്പോൾ അത് എൻലാർജ് ചെയ്യുമ്പോൾ അവിടെ ക്രാക്സ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതിനെയാണ് നമ്മൾ സൾഫേറ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് അതായത് സിമെൻറ്റിലുള്ള കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് സൾഫേറ്റ് റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ അലുമിനേറ്റ്സ് ആയിട്ട് സൾഫേറ്റ് റിയാക്ട് ചെയ്ത് കാൽസ്യം സൾഫോ അലുമിനേറ്റ്സ് എന്നുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യും ഈ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ബൾക്കി ആയിരിക്കും എൻലാർജ് ആയിരിക്കും മോയിസ്ചർ അബ്സോർബ് ചെയ്തത് എൻലാർജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ എൻലാർജ് ചെയ്യുമ്പോൾ സിമെൻറ്റിൽ എന്ത് ഫോം ചെയ്യും ക്ലാക്സ് ഫോം ചെയ്യും അതിനെയാണ് സൾഫേറ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് ദെൻ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് ഹാസ് ലെസ്സർ C4AF അതായത് ടെട്രാ കാൽസ്യം അലുമിനോ ഫെറൈറ്റ് ആൻഡ് C3A ട്രൈ കാൽസ്യം അലുമിനേറ്റ് അതായത് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റിൽ
ലെസ്സർ ആയിരിക്കും ഈ രണ്ട് കോമ്പൗണ്ടും എപ്പോഴും ഉണ്ടാവുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സീവേ ട്രീറ്റ്മെൻറ്റ് വർക്ക്. ഇത് കോമൺലി യൂസ് ചെയ്യുന്നത് സീവേ ട്രീറ്റ്മെൻറ്റ് വർക്ക്സിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ സൾഫേറ്റ് കണ്ടെയ്ൻഡ് സോയിൽ, സൾഫേറ്റ് കണ്ടെയ്ൻഡ് സോയിലുള്ള കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻ്റ് ആയിരിക്കും. ആൻഡ് സ്ട്രക്ചേഴ്സ് ഇൻ മറൈൻ കണ്ടീഷൻ, മറൈൻ കണ്ടീഷനുള്ള സ്ട്രക്ചേഴ്സൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻ്റ് ആയിരിക്കും കോമൺലി യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിമെൻ്റ് ഈസ് പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റ്. It is prepared by mixing ground granulated blast furnace slag GGBS with OPC, that is ordinary Portland cement, clinker and gypsum. അതായത് പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ ക്ലിങ്കറും ജിപ്സവുമായിട്ട് ഗ്രൗണ്ട് ഗ്രാനുലേറ്റഡ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് മിക്സ് ചെയ്യും. അതായത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ക്ലിങ്കർ ആൻഡ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റും ക്ലിങ്കറും ജിപ്സവും, അതുപോലെ തന്നെ ഈ ക്ലിങ്കറും ജിപ്സവും ഒക്കെ എപ്പോഴും ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ ആയിരിക്കും, അതും ഗ്രൗണ്ട് ഗ്രാനുലേറ്റഡ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്, പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ആസ് ഇറ്റ് റീസൈക്കിൾ ബ്ലാസ്റ്റ് ഫർണസ് വേസ്റ്റ്. അതായത് ഇതെപ്പോഴും നമുക്ക് ബ്ലാസ്റ്റ് ഫർണസ് വേസ്റ്റ് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ ക്ലിങ്കറും ക്ലിങ്കറൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട്, അതുപോലെ തന്നെ ജിപ്സൊക്കെ അഡീഷണലായി നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും ബ്ലാസ്റ്റ് ഫർണസ് വേസ്റ്റ് നമുക്ക് യൂസബിൾ ആയിട്ടുള്ള മാനറിലായിട്ട് മാറ്റാൻ പറ്റും. ഇറ്റ് ഈസ് ഡിക്രീസസ് പോസ് ഇൻ കോൺക്രീറ്റ് ആൻഡ് ദസ് റെഡ്യൂസസ് ഇറ്റ്സ് പെർമിബിലിറ്റി. ഇതെപ്പോഴും കോൺക്രീറ്റിൻ്റെ പോസ് റെഡ്യൂസ് ചെയ്യും, കുറയ്ക്കും, അതുകൊണ്ട് തന്നെ പെർമിബിലിറ്റി റെഡ്യൂസ് ചെയ്യും. അതായത് വാട്ടർ ടൈറ്റ് ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ അനദർ ടൈപ്പ് ഓഫ് സിമെൻറ്റ് ഈസ് ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ്. സിമെൻറ്റ് സെറ്റ്സ് ഈസ് ഏർലി. അതായത് ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റിൻ്റെ പേരിൽ തന്നെയുണ്ട്, വളരെ എളുപ്പത്തിൽ എന്താകും സെറ്റാവുന്ന സിമെൻ്റ് ആയിരിക്കും ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ് എന്ന് പറയുന്നത്. ദ സിമെൻറ്റ് സെറ്റ്സ് ഏർലി. ക്യുക്ക് സെറ്റിംഗ് ഈസ് അച്ചീവ്ഡ് ബൈ റെഡ്യൂസിങ് ദ ജിപ്സം കണ്ടൻറ്റ് ഡ്യൂറിങ് ദ ക്ലിങ്കർ ഗ്രൈൻഡിങ് പ്രോസസ് ഓഫ് സിമെൻറ്റ് മാനുഫാക്ചർ. അതായത് സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ, അതായത് ക്ലിങ്കർ ഗ്രൈൻഡ് ചെയ്യുന്ന ആ പ്രോസസ്സ് നടക്കുന്ന സിമെൻറ്റ് മാനുഫാക്ചറിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെ സമയത്ത് തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ജിപ്സത്തിൻ്റെ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ക്യുക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി ഇമ്പാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് മെയിൻലി ഫോർ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ. അതായത് വളരെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് കോമൺലി യൂസ് ചെയ്യുന്നത് അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷനിലാണ് യൂസ് ചെയ്യുന്നത്. അനദർ ടൈപ്പ് ഓഫ് സിമെൻറ്റ് ഈസ് ലോ ഹീറ്റ് സിമെൻറ്റ്. During hydration, heat is evolved. Higher heat evolution can cause cracks in concrete. അതായത് ഹൈഡ്രേഷൻ എന്താ പ്രോസസ്സ് എന്നൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പോൾ ഹൈഡ്രേഷൻ്റെ സമയത്ത് ഹീറ്റ് ലിബറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് വളരെ ലാർജ് എമൗണ്ട് അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ടിലാണെങ്കിൽ അത് എന്തിനുള്ള ചാൻസ് ആകും, കോൺക്രീറ്റിൽ ക്രാക്സ് വരുത്താനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും സിമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ലാർജ് എമൗണ്ടിലുള്ളതായിരിക്കാൻ പാടില്ല. ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ ഉണ്ടായാൽ മാത്രമേ സിമെൻറ്റിന് ക്രാക്സ് ഇല്ലാതെ വരൂ, അല്ലെങ്കിൽ കോൺക്രീറ്റിൽ ക്രാക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. C3S ആൻഡ് C3A ഇവോൾവ് ഹയർ ഹീറ്റ് ആൻഡ് ദെയർ എമൗണ്ട് ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് C2S ഈസ് ഇൻക്രീസ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് C3S അതുപോലെ തന്നെ C3A ആണ് ഹയർ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷന് ഇവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് മാക്സിമം റെഡ്യൂസ് ചെയ്യുകയും C2S എമൗണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുമാണ് ലോ ഹീറ്റ് സിമെൻറ്റ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലെസ്സർ ടെമ്പറേച്ചർ റീടാർട്സ് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് ദസ് ലെസ്സർ ഹീറ്റ് എവല്യൂഷൻ. എപ്പോഴും ലെസ്സർ ടെമ്പറേച്ചറാണ്, ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ കെമിക്കൽ റിയാക്ഷനെ റിട്ടാർഡ് ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് ലെസ്സർ ഹീറ്റ് എവല്യൂഷനും ലിബറേഷനും ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ലെസ്സർ ഏർലി സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് ബട്ട് ലോങ് ടേം സ്ട്രെങ്ത് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു OPC. അപ്പോൾ അതായത് ഏർലി സ്ട്രെങ്ത്, അതുകൊണ്ട് തന്നെ ലെസ്സർ എമൗണ്ട് ആയിരിക്കും ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ C3S C3A അളവ് കുറവായതുകൊണ്ട് തന്നെ ഏർലി സ്ട്രെങ്ത് അറ്റൈൻമെൻ്റ് എന്ന് പറയുന്നത് ലെസ്സർ ആയിരുന്നെങ്കിലും ലോങ് ടേം സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏകദേശം OPC യുമായിട്ട് ഈക്വൽ ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എയർ എൻട്രെയിനിങ് സിമെൻ്റ് ആണ്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. ഇറ്റ് ഈസ് ഫോംഡ് ബൈ മിക്സിംഗ് OPC ക്ലിങ്കർ വിത്ത് എയർ എൻട്രെയിനിങ് ഏജൻറ്റ് ലൈക്ക് കാൽസ്യം ലിഗ്നോ സൾഫേറ്റ്. അതായത് OPC ക്ലിങ്കർ
എയർ എൻട്രെയിനിങ് ഏജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതായത് എയർ എൻട്രെയിനിങ് ഏജൻറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് എയർ എൻട്രെയിനിങ് സിമെൻറ്റ് ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ ഓഫ് ദി എയർ എൻട്രെയിനിങ് ഏജൻറ്റ് പറയുന്നത് കാൽസ്യം ലിഗ്നോ സൾഫേറ്റ്, അതായത് കാൽസ്യം ലിഗ്നോ സൾഫേറ്റ് പോലുള്ള എയർ എൻട്രെയിനിങ് ഏജൻറ്റുമായിട്ട് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ക്ലിങ്കർ മിക്സ് ചെയ്തിട്ടാണ് എയർ എൻട്രെയിനിങ് സിമെൻറ്റ് ഫോം ചെയ്യുന്നത്. ഇറ്റ് ഫോംസ് എയർ ബബിൾസ് ഇൻ സിമെൻറ്റ് പേസ്റ്റ് വിച്ച് റെസിസ്റ്റ് ഫ്രോസ്റ്റ് ആക്ഷൻ, അതായത് സിമെൻറ്റ് പേസ്റ്റിൽ ഇതൊരു എയർ ബബിള് ഫോം ചെയ്യും. ഈ എയർ ബബിൾ എന്ന് പറയുന്നത് ഫ്രോസ്റ്റ് ആക്ഷനെ റെസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത് പോർട്ട്ലാൻഡ് പൊസലാന സിമെൻറ്റ്, അതായത് PPC. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് മാനുഫാക്ചേർഡ് ബൈ മിക്സിംഗ് OPC ക്ലിങ്കർ വിത്ത് പൊസലോണിക് മെറ്റീരിയൽ, അതായത് OPC ക്ലിങ്കർ പൊസലോണിക് മെറ്റീരിയലുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് പോർട്ട്ലാൻഡ് പൊസലോന സിമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് പൊസലോണിക് മെറ്റീരിയൽസ് ആർ, അതായത് ദ ജനറലി യൂസ്ഡ് പൊസലോണിക് മെറ്റീരിയൽസ് ആർ, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പൊസലോണിക് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫ്ലൈ ആഷ് ഉണ്ട്, അതുപോലെ തന്നെ കാൽസിനേറ്റഡ് ക്ലേയും ഫ്ലൈ ആഷുമാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പൊസലോണിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദേ ദെംസെൽഫ് ഡു നോട്ട് പൊസസ് എനി സിമെൻറ്റിങ് പ്രോപ്പർട്ടി, അതായത് ഈ ഫ്ലൈ ആഷും കാൽസിനേറ്റഡ് ക്ലേ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സിമെൻറ്റീഷ്യസ് പ്രോപ്പർട്ടിയും ഇമ്പാർട്ട് ചെയ്യുന്നതല്ല. പക്ഷേ ക്യാൻ കമ്പൈൻ വിത്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് പ്രൊഡ്യൂസ് എസ് എ റിസൾട്ട് ഓഫ് ഹൈഡ്രേഷൻ ആൻഡ് ബിക്കം സിമെൻറ്റീഷ്യസ്. പക്ഷേ അത് കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിന് പിന്നെ എന്തിനും ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, സിമെൻറ്റീഷ്യസ് പ്രോപ്പർട്ടി ഇമ്പാർട്ട് ചെയ്യും. അതായത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പൊസലോണിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫ്ലൈ ആഷും കാൽസിനേറ്റഡ് ക്ലേയുമാണ്. പക്ഷേ ഈ ഫ്ലൈ ആഷും അതുപോലെ തന്നെ കാൽസിനേറ്റഡ് ക്ലേയും എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തരത്തിലുള്ള സിമെൻറ്റീഷ്യസ് പ്രോപ്പർട്ടിയും കാണിക്കുന്ന ഒരു കെമിക്കലും അല്ല. പക്ഷേ ഹൈഡ്രേഷൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ഇത് റിയാക്ട് ചെയ്തിട്ട് അതിന് സിമെൻറ്റീഷ്യസ് പ്രോപ്പർട്ടി കാണിക്കും. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് പൊസലോണിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് പൊസലോന പ്ലസ് വാട്ടർ ഇറ്റ് ഗിവ്സ് കാൽസ്യം സിലിക്ക ഹൈഡ്രേറ്റ് ജെൽ. ദെൻ അഡ്വാൻറ്റേജസ് ആസ് എക്കണോമിക് ആൻഡ് യൂട്ടിലൈസസ് അൺഡിസയറബിൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എക്കണോമിക് ആണ്, അതുപോലെ തന്നെ അൺഡിസയറബിൾ എമൗണ്ടിൽ വരുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡൊക്കെ അത് യൂട്ടിലൈസ് ചെയ്യും. അങ്ങനെ നമുക്ക് പോർട്ട്ലാൻഡ് പൊസലോന സിമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ലോങ് ടേം സ്ട്രെങ്ത് ഓഫ് PPC ഈസ് മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ OPC, അതായത് ലോങ് ടേം സ്ട്രെങ്ത് ഓഫ് ദി പോർട്ട്ലാൻഡ് പൊസലോന സിമെൻ്റ് എന്ന് പറയുന്നത് OPCനേക്കാളും വളരെ കൂടുതലായിരിക്കും. ഇവിടെ OPC ആണ് കേട്ടോ, PPC അല്ല. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിമെൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് സിമെൻറ്റ്. അപ്പോൾ നമുക്ക് ഹൈഡ്രോഫോബിക് സിമെൻറ്റ് എങ്ങനെയാണ് ഫോം ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് ഫോംഡ് ബൈ മിക്സിംഗ് OPC ക്ലിങ്കർ വിത്ത് വാട്ടർ റീപ്പലൻറ്റ് സബ്സ്റ്റൻസ് ലൈക്ക് ഒലീക് ആസിഡ് ആൻഡ് സ്റ്റെറിക് ആസിഡ്. അതായത് OPC ക്ലിങ്കർ സ്റ്റെറിക് ആസിഡോ അല്ലെങ്കിൽ ഒലീക് ആസിഡ് പോലുള്ള വാട്ടർ റിപ്പലൻ്റായ സബ്സ്റ്റൻസുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഹൈഡ്രോഫോബിക് സിമെൻറ്റ് ഫോം ചെയ്യുന്നത്. ദിസ് ഫോംസ് എ വാട്ടർ റിപ്പലൻ്റ് ലെയർ അറൗണ്ട് സിമെൻറ്റ് ഗെയിൻസ്. ദിസ് ഫോംസ് എ വാട്ടർ റിപ്പലൻ്റ് ലെയർ അറൗണ്ട് സിമെൻറ്റ് ഗ്രെയിൻസ്, അതായത് ഇത് സിമെൻറ്റ് ഗ്രെയിൻസിൻ്റെ ചുറ്റുമായിട്ടൊരു വാട്ടർ റിപ്പലൻ്റ് ലെയർ ഫോം ചെയ്യും. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഹൈ റെയിൻഫോൾ റീജിയൻ. ഇത് മോസ്റ്റ് കോമൺലി യൂസ്ഫുൾ എന്ന് പറയുന്നത് ഹൈ റെയിൻഫോൾ റീജിയനിലാണ് കോമൺലി യൂസ്ഫുൾ ആകുന്നത്. അതായത് സിമെൻറ്റ് ഗ്രെയിൻസിൻ്റെ ചുറ്റുമായിട്ട് വാട്ടർ റിപ്പലൻ്റ് ലെയർ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും വാട്ടർ അബ്സോർപ്ഷൻ അവിടെ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഹൈ റെയിൻഫോൾ റീജിയനിലൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് ഹൈഡ്രോഫോബിക് സിമെൻറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ കളേർഡ് സിമെൻറ്റ്, ദാറ്റ് ഈസ് വൈറ്റ് സിമെൻറ്റ്, മാനുഫാക്ചർഡ് ബൈ മിക്സിംഗ് OPC ക്ലിങ്കർ വിത്ത് കളർ പിഗ്മെൻറ്റ്സ്. അതായത് OPC ക്ലിങ്കർ കളർ പിഗ്മെൻറ്റ്സുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കളേർഡ് സിമെൻറ്റ് എപ്പോഴും ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയുമായി സെയിം ആയിരിക്കും. ലൈം സ്റ്റോൺ ഫോർ പ്രൊഡ്യൂസിങ് വൈറ്റ് സിമെൻറ്റ് ഈസ് അവൈലബിൾ ഇൻ ജോധ്പൂർ. അതായത് വൈറ്റ് സിമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായ ലൈം സ്റ്റോൺ എന്ന് പറയുന്നത് ജോധ്പൂരിലാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. ദെൻ അതർ കളേർഡ് സിമെൻറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ യൂസിങ് വൈറ്റ് സിമെൻറ്റ് ക്ലിങ്കർ ആസ് ബേസ് ആൻഡ് യൂസ്ഡ് ഫോർ ഈസ്തെറ്റിക്സ്. അതായത് അതർ കളേർഡ് സിമെൻ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബേസായിട്ട് വൈറ്റ് സിമെൻറ്റ് ക്ലിങ്കറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈസ്തെറ്റിക് അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ അതർ കളേർഡ് സിമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി
ബാക്കിയുള്ളത് അനദർ ടൈപ്പ് ഓഫ് സിമെൻറ്റ്സ് ആണ്. അത് ഏതൊക്കെയാ നോക്കാം. ഹൈ അലുമിന സിമെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പാൻസീവ് സിമെൻറ്റ്, വെരി ഹൈ സ്ട്രെങ്ത് സിമെൻറ്റ്, സൂപ്പർ സൾഫോണേറ്റഡ് സിമെൻറ്റ്, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള സിമെൻറ്റ് ഇനിയും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കാം.